हलो गाइस इन या दुबईल ग्रीक पार्को एल इन एर वीडियो स्वागत ई ग्रीक पार्कि विशेष अंग नमक का अपड़ी व्यू आ वीडियो कटो ई ग्रीक पार्क कान्य व्यूएं पर अन्य भंगियुमान कौ എങ്ങോട്ട് നോക്കിയാലും ഭംഗി എങ്ങോട്ട് നോക്കിയാലും ഭംഗി പച്ചിപ്പാന്നേ പറയണ്ട മൊത്തം പച്ചിപ്പ നല്ല അടിപൊളി കാറ്റും കേട്ടോ ഈ കടലിന്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകാൻ എന്ത് ഭംഗിയാണെന്നറിയോ നല്ല കാറ്റ് ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഗ്രീക്ക് പാർക്ക് ഇതിനകത്ത് കേറുന്നതിന് 5 ദിർഹംസ് മാത്രമേ ഉള്ളൂ കേട്ടോ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ആണ് ഇവിടെ പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മറ്റൊരു കാര്യം നിങ്ങൾ എങ്ങോട്ട് പോയാലും മാസ്ക് വെക്കാൻ ഒരിക്കലും മറക്കരുത് മാസ്ക് വെക്കാതെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും ഓക്കേ ഉണ്ടോ ഇവിടെ മുഴുവനും കല്ല് തണ്ടി ഈ സൈഡിൽ ഒരു പടക പോലെ കെട്ടിയിട്ടുണ്ട് നമുക്ക് ആ പടകിന്റെ ആ സൈഡിൽ നിൽക്കാം ഉണ്ടോ നല്ല രസമല്ലേ നമ്മൾ എന്തായാലും ആ വെള്ളത്തിലൊന്ന് ഇറങ്ങാം ഇവിടെ വന്നതല്ലേ ഓ കാല് മുറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് മുഴുവനും നല്ല മോനെയുള്ള കല്ലുകളാ എന്തായാലും ഞാനും കയറി പോകുന്നു കാരണം നല്ല മോനെയാണ് ഈ കല്ലിന് കാല് നമുക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാനും കയറി പോകുന്നു കാല് മുറിയാൻ ചാൻസ് ആണ് ഭയങ്കരമായ കക്കയാ ചെറിയ കുഞ്ഞു കക്ക ഉണ്ടല്ലോ കണ്ട ഇത് കണ്ടോ ഇവിടെ എല്ലാം പട കെട്ടിയേക്കുന്നേ ഇത് കണ്ടോ സോളാർ കണ്ടു കഴിഞ്ഞാൽ ഒരു പൂ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും കണ്ടോ ഒരു സോളാർ ആണിത് അതിന്റെ അവിടെ മുഴുവനും നമുക്ക് നടന്ന് കാണാനിഷ്ടംപോലെ ഉണ്ട് ഭംഗി എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടം കാരണം ഇവിടെ നല്ല കാറ്റും മൊത്തം പച്ചപ്പും ഒരു നല്ല പായുമായിട്ടൊക്കെ ഇങ്ങനെ പോരണം എന്നിട്ട് ഇച്ചിരി ഭക്ഷണമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പച്ചപ്പിൻ്റെ മണ്ടയ്ക്കോട്ട് വിരിച്ചോട്ട് കിടന്ന് നമുക്ക് ഇഷ്ടംപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കാണാനും ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളുമായിട്ടൊക്കെ ഫാമിലി ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് ഈന്തപ്പനയാണ് ഈന്തപ്പനയുടെ ചുവടാണിത് കേട്ടോ ഈന്തപ്പനയുടെ ചുവട്ടിൽ നിൽക്കുകയാണ് ഞാൻ കാരണം ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് നമുക്കിരിക്കാനൊക്കെ ഞാൻ എന്തായാലും ബെഞ്ചിലൊന്നിരിക്കുകയാണ് കണ്ടോ വളരെ ഭംഗിയാണ് ഇവിടെ ഗ്രീക്ക് പാർക്ക് എന്ന് പറഞ്ഞ ഈ സ്ഥലം നമുക്ക് ഈ കടലിലോട്ട് നോക്കി ഇരിക്കാനായിട്ട് എന്ത് രസമാണെന്നറിയോ കാറ്റുമൊക്കെ കൊണ്ട് ഒരു നല്ല കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ ഒരു ചായയോ കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും പക്ഷെ ഞാൻ വന്നപ്പോൾ കട്ടൻ ചായയൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ അത് ഞാൻ കുടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങിയത് എന്തായാലും നമുക്ക് വീണ്ടും അങ്ങോട്ട് കുറച്ചുകൂടെ നടക്കാം ഒരു കുന്നു പോലെ കിടക്കുകയാണ് ഇവിടെ അങ്ങ് ദൂരെ കാണുന്നത് ഒരു വാഫി മാളിൻ്റെ അവിടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത് തൊട്ടപ്പുറത്ത് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും ബർജ് ഖലീഫ പക്ഷേ ഇത് ഒന്ന് കുറച്ച് മഞ്ഞുണ്ടായതുകൊണ്ട് നമുക്ക് കാണുന്നത് വ്യൂവിന് ശകലം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലോ വളരെ ഭംഗിയാണ് കേട്ടോ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് നോക്കിയേ ടെൻ്റ് പോലെ കെട്ടി ഭക്ഷണമായിട്ടൊക്കെ വന്ന് ഇവിടെ എൻജോയ് ചെയ്യുന്നവരുണ്ട് കൂടുതലും ഫാമിലി ആൾക്കാരാണ് കുട്ടികളുമായിട്ട് വീട്ടിൽ ഇരുന്ന് മുരഞ്ഞിട്ട് ഇവിടെ വന്ന് അല്പനേരം കുട്ടികളുമായിട്ടൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് വരുന്നത് അനേകം ആൾക്കാരാണ് എത്ര ഭംഗിയാണ്
നമുക്കിവിടെല്ല പൂക്കളാണ്, ഫുള്ള് പൂക്കൾ. കണ്ടോ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെ എല്ലാം ഈ സോളാറിൻ്റെ പാനൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുള്ളുള്ള ടൈപ്പ്, നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ചെടി, മുള്ളുള്ള ടൈപ്പുള്ള ചെടി. എന്ത് ചെടിയാണെന്ന് എനിക്ക് പേരെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ലപോലെ കാണാൻ ഇഷ്ടം പോലുണ്ട് ഈ പാർക്കിൽ. കണ്ടോ, ഇത് ഒരു സൈസ് മുള്ളുള്ള ചെടിയാണ്. എന്ത് ചെടിയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ അതുമുള്ളൊരു മുള്ളുള്ള ചെടി തന്നെയാണ്. നിങ്ങൾക്കും ഇത് വന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ. ഒരു അഞ്ച് തർമ്മസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കയറുന്നതിന്. രാവിലെ വന്ന് കയറിയാൽ നിങ്ങൾക്ക് വൈകുന്നേരം വരെയും നിങ്ങൾക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. നോക്കിയേ, നല്ല പൂക്കൾ നോക്കിയേ, മനസ്സിനും എത്ര സന്തോഷം തരുമെന്നറിയാമോ. കുറച്ച് പാറക്കല്ലും, നമ്മളെന്തായാലും പാറക്കല്ലിൻ്റെ മണ്ടക്കോട്ടൊന്ന് കയറി നോക്കിയാലോ. ഇവിടെ വന്നിട്ട് പാറക്കല്ല് കയറിയില്ല എന്ന് പറയരുത്, നമുക്കെന്തായാലും ഒന്ന് കയറി നോക്കാം. ഓഹോ ഉണ്ടോ, എത്ര ഭംഗിയല്ലേ. ഞാനും ഒറ്റയ്ക്കല്ല വന്നത്, ഫാമിലി എൻ്റെ കൂടെയുണ്ട്, രണ്ട് മക്കളും ഭാര്യയും എല്ലാവരും ഉണ്ട്. അവരവിടെ കളിക്കാനായിട്ട് കളിച്ചോണ്ടിരിക്കുന്നു, കളിക്കാനായിട്ട് പോയതാണ്. അണ്ടാ കുറഞ്ഞ് പിന്നെ പിള്ളേർ കളിക്കുന്ന ആ ഭാഗത്ത് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ആ ഭാഗത്തോട്ടൊന്ന് പോവാം. ഇതിൻ്റെ അകത്ത് ബാർബിക്ക് ആൾക്കാർ കൊണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ബാർബിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ബാർബിക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേണ്ട, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. ഇത് വൈഫിൻ്റെ ചേച്ചിയുടെ മകനാണ്, മാസ്കറ കണ്ടോ അവനാണ് അത്. പിന്നെ ഇത് എൻ്റെ മോള് ഏഞ്ചൽ. എറി മാസ്ക്, അവൾ മാസ്ക് എടുക്കത്തില്ലെന്ന്, ഭയങ്കര മാസ്ക് എടുക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയി കളിച്ചോ. അപ്പോൾ ഞാൻ ഇനി അവരെ കൂടെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം, ബാക്കിയുള്ളവരെ കൂടെ. അങ്ങനെ ഞാൻ നടന്ന് നടന്ന് തേണ്ട ഒരു പരുവുമായി ഇവിടെ എത്തി. ഇതാണ് വൈഫിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ്, ഞാനും മാസ്ക് എടുക്കാം. ഉണ്ട്, അവരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. നമ്മളിപ്പോൾ അവരെ കൂടെ കാണിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. കണ്ടോ, എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. കേട്ടോ, ഇതാണ് ചേച്ചി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെയും ഗുഡ് ബൈ.